ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പലരും പ്ലാന്റ് ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതലധികം ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആൽഗയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ, സ്റ്റോൺസൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈറ്റൊക്കെ വെച്ച് കൊടുത്ത് സംഭവം റെഡിയാക്കുകയാണെങ്കിൽ തന്നെ, ഒരാഴ്ചക്കകം അതിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഹെയർ ആൽഗീസ് ഫോം ചെയ്ത് തുടങ്ങും. ശേഷം അത് നല്ല രീതിയിൽ സ്പ്രെഡായി നമ്മുടെ ടാങ്കിൻ്റെ ഫുൾ ലുക്ക് തന്നെ കളഞ്ഞു പോകും. സോ അത് റിമൂവ് ചെയ്യാനായിട്ടൊരു ചെറിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൽഗ റിമൂവേഴ്സ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, വളരെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമ്മൾ വളരെ ചിലവ് ചുരുക്കത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതും 3% ഹൗസ് ഹോൾഡ് യൂസിന് പറ്റിയ ടൈപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് നമ്മൾ ചില മെഡിക്കൽ പർപ്പസിനൊക്കെ വീട്ടിൽ മേടിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു സാധനം തന്നെയാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുമ്പോൾ 55 രൂപയാണ് റേറ്റ് വരുന്നത്, 450 ml. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് വരുന്നത് 70% ഒക്കെയാണ്. അതൊന്നും യൂസ് ചെയ്യരുത്, അത് ഇത്തിരി ആസിഡിക്കാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു വീക്ക് ആസിഡാണ്, പക്ഷേ ഇത് കൺസംഷനും അത് ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. സോ ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇതുപോലെ അത്യാവശ്യം ഇതത്ര സേഫ് വേ അല്ല, എന്നാലും നമുക്കുള്ള പോലെ നമ്മളത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം 1 ലിറ്ററിന് 1 ml എന്ന രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കണക്കിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓവർ യൂസേജ് നമ്മുടെ ഫിഷിന് ഹാംഫുൾ ആണ്. സോ ഇങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. സിറിഞ്ചിൽ എടുത്തതിന് ശേഷം നമ്മുടെ ആൽഗ ഏതൊരു ഭാഗത്താണോ ഉള്ളത് ആ ഒരു ഭാഗത്തുകൂടെ ഇതുപോലെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ H2O2 ആണ്. അപ്പോൾ ഇത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് H2O വാട്ടറും ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഓക്സിജൻ ഈയൊരു പ്ലാന്റിൻ്റെ സെൽസും മെംബ്രെയിൻസായിട്ട് റിയാക്ട് ചെയ്ത് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ്സ് ഈ ഒരു പ്രോസസ്സ് വഴി നശിച്ചു പോകുന്നത്. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു വെള്ള കളറിലോട്ട് മാറും. അതായത് ആ അവിടുത്തെ പ്ലാന്റിൻ്റെ സെൽസുകളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ മുൻപ് ഒന്ന് ട്രയിൽ അടിച്ചിരുന്നു, അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ആ ഒരു ഫംഗസ് പോലെ വൈറ്റ് കളറിൽ വരുന്നത്. ആ ഒരു ഭാഗത്തെ പ്ലാന്റിൻ്റെ സെൽസും അതെല്ലാം നശിച്ചു പോയതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ യൂസ് ചെയ്യുക, ചെറിയ തോതിൽ യൂസ് ചെയ്യുക. നമ്മളിതിൽ ഷ്രിമ്പിനെയും പിന്നെ ചെറിയ ചെറിയ കുറച്ച് ഫിഷസൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഡെഡ് സെൽസ് ഇതിലുള്ള എമാനോ ഷ്രിംസ് അത് ആഹാരമാക്കുന്നുണ്ട്. അത് ഹാംഫുള്ളാണ് എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ നമ്മളിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇതുവരെ ഫിഷൊന്നും ചത്തുപോയിട്ടില്ല. നമ്മൾ ചെറിയ തോതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ചെറിയൊരു ബ്രഷൊക്കെ യൂസ് ചെയ്ത് പതുക്കെ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയലാണ്. ഈ ഒരു പാട പോലെ നിൽക്കുന്ന ഐറ്റംസൊക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം ചെറിയൊരു 30% എന്ന രീതിയിൽ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് വാട്ടറിൽ നിന്ന് കുറഞ്ഞ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം സ്റ്റോൺസിലുള്ള ആൽഗിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. പ്ലാന്റ്സിലുള്ളതായാലും ചെറിയ തോതിൽ മാത്രമേ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ പ്ലാന്റ് ടാങ്കൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഗ്രീക്ക് ലാൻഡ് അക്വാട്ടിക്സ് നമ്മുടെ ആളൂരുള്ളതാണ്, പുള്ളിയുടെ നമ്പർ ജിമിജാൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.